ദുബായ് അൽമക്തൂം പാലം ഭാഗികമായി അടച്ചിടുമെന്ന് എന്ന റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. മെയ് 13 വരെയാണ് പാലം അടച്ചിടുക. എന്നാൽ ഗതാഗത നിയന്ത്രണത്തിന്റെ കാരണം വ്യക്തമല്ല. ബദൽ റോഡുകൾ യാത്രക്കാർ ഉപയോഗപ്പെടുത്തണമെന്ന് ആർടിഎ നിർദ്ദേശിച്ചു. ദുബായിലെ ഏറ്റവും തിരക്കേറിയ റൂട്ടുകളിലൊന്നായ അൽമക്തൂം പാലം മെയ് 13 വരെ ഭാഗികമായി അടച്ചിടുമെന്നാണ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കുന്നത്. തിങ്കൾ മുതൽ ശനി വരെ പുലർച്ചെ 12 മുതൽ 5 വരെയാണ് ഗതാഗത നിയന്ത്രണം. ആഴ്ചയിൽ 6 ദിവസവും 5 മണിക്കൂർ വീതം നിയന്ത്രണം തുടരുമെന്നും ആർടിഎ അറിയിച്ചു. ഞായറാഴ്ചകളിൽ വാഹനങ്ങൾക്ക് മക്തൂം പാലം പ്രയോജനപ്പെടുത്താം. അതേസമയം പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതിന്റെ കാരണം ആർടിഎ വ്യക്തമാക്കിയിട്ടില്ല. ബദൽ റോഡുകൾ യാത്രയ്ക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് ഡ്രൈവർമാരോടും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നിർദ്ദേശിച്ചു. അൽഗരൂദ് പാലം, ബിസിനസ് ബേ ബ്രിഡ്ജ്, അൽഷിൻഡഗ ടണൽ, ഇൻഫിനിറ്റി ബ്രിഡ്ജ് എന്നിവ യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്താം. ഏപ്രിൽ 17 മുതൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുന്നതിനാൽ അൽമക്തൂം പാലത്തിൽ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. അറ്റകുറ്റപ്പണികൾക്കായാണ് 5 ആഴ്ചയിലേക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടച്ചത്. ഗതാഗതം സുഗമമാക്കാൻ ബദൽ റോഡുകളിലേക്കും ക്രോസിംഗുകളിലേക്കും തിരിച്ചുവിടുന്നതിനുള്ള സംയോജിത പദ്ധതിയും ആർടിഎ തയ്യാറാക്കിയിട്ടുണ്ട്. വേൾഡ് വിഷൻ, ദുബായ്.